ആ വാർത്ത ഇട്ടെന്റെ പേരില്ല ഇപ്പോ ഈ കിടക്കുന്നത്. പ്രസ് തല്ലി പൊളിച്ചു, ഈ മനുഷ്യനെ എണീക്കാൻ വയ്യണ്ടാക്കി. ഞങ്ങളുടെ മോനെ ഓർത്തിട്ട ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത്. നിങ്ങളുടെ കൂട്ടുകാരനെ ആരാ കൊന്നത്? അവരൊക്കെ തന്നെ. പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ ഇവിടെ ആർക്കും എന്തു ആവാല്ലോ. ഭയപ്പെടണ്ട, ഞാൻ അറിയുന്നതുകൊണ്ട് ഒരു അപകടവും വരില്ല. ആരാ നിങ്ങളെ ഉപദ്രവിച്ചത്? ജനാർദ്ദനെ കൊന്നത് ഞങ്ങളാണ്. അവനെ മാത്രമല്ല, ഞങ്ങൾക്ക് മാർഗതടസ്സം സൃഷ്ടിക്കുന്നവൻ ആരായാലും അനുഭവതായിരിക്കും. പക്ഷെ തന്റെ പത്രത്തിൽ കൂടുള്ള പബ്ലിസിറ്റി ഞങ്ങൾക്ക് വേണ്ട. ത്തോളം വെല്ലൂരിലെ ആശുപത്രിയിലായിരുന്നു. ചികിത്സയ്ക്ക് മാത്രമല്ല ഭക്ഷണത്തിന് കൂടി വഴിയില്ലാതായപ്പോ തിരിച്ചു പോന്നു. എവളിപ്പോ റബ്ബർ തോട്ടത്തിൽ പണിക്ക് പോകുന്നതുകൊണ്ടാ മരിക്കാതെ കിടക്കുന്നത്. പിന്നെ വരാം. ചികിത്സയ്ക്കും മരുന്നിനും ഒക്കെ നിവൃത്തിയില്ലാത്തവരെ പറ്റി പത്രത്തിൽ എഴുതിയാല് നല്ല പ്രയോജനം ഉണ്ടാവോ? ശരിക്കും വഴിമുട്ടിപ്പോയി, അതുകൊണ്ടാ. ഗുഡ് ഈവനിങ്. മിസ്റ്റർ നമ്പ്യാർ. യെസ്. മിസ്റ്റർ ജലീൽ. മിസ്റ്റർ സ്റ്റാൻലി. നിങ്ങളെ മൂന്ന് പേരെയും എനിക്കറിയാം. എന്റെ പേര് ബെൻ, ബെൻ നരേന്ദ്രൻ. കാറുകളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാ. സഞ്ചരിക്കാൻ ഒരുപാട് ദൂരമുണ്ട്, സമയമാണെങ്കിൽ വളരെ കുറവ്. കാണാം. നരേന്ദ്രൻ, നരേന്ദ്രൻ സാഹിത്യ അക്കാദമിയുടെ ആളുകൾ വന്ന് വെയിറ്റ് ചെയ്യാണ്. അവാർഡ് ചടങ്ങ് 15-നാണത്ര ഉദ്ദേശിക്കുന്നത്. പരോൾ കഴിഞ്ഞിട്ട് ആ 11-ന് തിരിച്ചു പോകുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവർക്ക് തന്നെ ഒന്ന് കാണണമെന്ന് വലിയ നിർബന്ധം. അവാർഡൊക്കെ സൗകര്യം പോലെ അവർ കൊടുത്തോട്ടെ. താനേതായാലും ഒന്നങ്ങോട്ട് ചെല്ലു, അവർക്കൊന്ന് കാണാനാ. നമസ്കാരം. 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 തിരക്കിനിടയിൽ നേരത്തെ വന്ന് കാണാൻ സാധിച്ചില്ല. ഈ വർഷത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ മിസ്റ്റർ ബെൻ നരേന്ദ്രനാണ്. നമ്മുടെ സ്ഥിരം കാഴ്ചപ്പാടുകൾക്കേറ്റ കനത്തൊരടിയാണ് ശരണാലയം. ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. താങ്ക് യു. ആട്ടെ, ഈ പരോളിന്റെ കാലാവധി കുറച്ച് നീട്ടിക്കിട്ടാൻ വല്ല വഴിയുണ്ടോ? അത് നടക്കില്ല. ചടങ്ങ് നടക്കട്ടെ, എന്റെ കാര്യം പ്രശ്നമാക്കണ്ട. അത് പ്രശ്നമാണ്. ഈ വർഷത്തെ ചടങ്ങ് ബെന്നിന് വേണ്ടിയുള്ളതാണ്. എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? പരോള് കഴിയുന്നത് എന്നാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. എന്തായാലും ബെന്ന് ഉണ്ടായേ പറ്റൂ. ഒരു കാര്യം ചെയ്യാം, 11-നാണല്ലോ തിരിച്ചു പോകുന്നത്. 11-ന് മുൻപ് ഫംഗ്ഷൻ നടത്താൻ ഞങ്ങൾ തീവ്രമായ ശ്രമം നടത്താം. അത് വേണോ? വേണം, ഞങ്ങളുടെയും ജനങ്ങളുടെ ആവശ്യമാണ്. ഇനി വൈകുന്നില്ല, ഞങ്ങൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് നീങ്ങട്ടെ. ഫോൺ ചെയ്യാം. ആയിക്കോട്ടെ. 11-ന് മനസ്സടിച്ചു വിളിക്കുന്നു. അത് ശരി, വേറെ ആളുകളെ കവർ ചെയ്ത് തുടങ്ങിയോ. ഞാൻ റിപ്പോർട്ടേഴ്സിന് അയക്കാം, രണ്ടുപേരെ അയക്കാം. എന്താ അതിന്റെ ഭാവം? എന്താ ഇതൊക്കെ?
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്ററാണ് സാർ ഇത്. ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാ. ഒരു കൊലപാതകമാണെന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്ത ആളാണ് ഈ ജോൺ സക്രിയ. വളരെ നിർബന്ധിച്ചിട്ടാ അയാൾ എല്ലാം തുറന്നു പറഞ്ഞത്. നമ്മുടെ പത്രത്തിൽ ഫ്ലാഷ് ചെയ്താ പല വി ഐ പികളുടെയും മുഖം മൂടി പൊളിഞ്ഞു വീഴും. സാർ ഇതല്ലേ സത്യമാണ് സാർ. എഴുതേണ്ട സത്യങ്ങൾ എന്താണെന്നും എഴുതാൻ പാടില്ലാത്ത സത്യങ്ങൾ എന്താണെന്നും എനിക്കറിയാം. സാർ തെളിവ് സഹിതം ഞാൻ കൊണ്ടുവന്ന ഒരു മാറ്ററാണിത്. നമ്മുടെ പത്രത്തിൽ കൊടുക്കാൻ ചങ്കൂറ്റം ഇല്ലെങ്കിൽ പിന്നെ സാർ എന്തിനാ എഡിറ്ററാണെന്ന് പറഞ്ഞു ഇവിടെ കുത്തിയിരിക്കുന്നത്? സംഭവം ഞാൻ പറയാം. കുട്ടി കുറച്ചുനാളായില്ലേ ഹോസ്റ്റലിൽ താമസിക്കാൻ തുടങ്ങിട്ട്. അപ്പൊ സ്ഥലത്തെ പൂവാലന്മാരൊക്കെ ഒന്ന് ഇളകിരി. അയ്യോ അങ്ങനെയൊന്നും അല്ലെന്നേ. ഞാൻ പറയട്ടെ, അതിൽ കുറച്ചുപേര് ചേർന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഏതെങ്കിലും. സംഭവം നേരി കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവുമായിരുന്നില്ല. ഐ എം വെരി ഷുവർ ദേ ട്രൈ ടു കിൽ മീ. എന്തിന്? അതാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. എന്തിനും ഒരു ലോജിക് വേണമല്ലോ. ജനുവിന്റെ മരണത്തെ പറ്റി ഞാൻ കൊടുത്ത റിപ്പോർട്ട് പത്രത്തിലിടാത്തതിന് എന്താണ് ലോജിക്? ജനുവിന്റെ അനിയത്തിയാണോ അത്? അറിയില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണിതെന്ന് കേട്ടിട്ടുണ്ട്. പകലൊന്നും ഇവിടെ ആരെയും കാണാറില്ല, പക്ഷെ രാത്രി പലപ്പോഴും ഒരുപാട് കാറുകൾ കാണാം. ശരിക്കും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയില്ല. ഞാൻ ആ വണ്ടി നിൽക്കുന്നേ. എവിടെ പോയ രാത്രിയില്? പോരാനെ. എവിടൊക്കെയാണെന്ന് പറ. എവിടെ അടുത്ത് പരോളിലിറങ്ങിയ പ്രതിയാ, ഉത്തരവാദിത്തം എനിക്കാണ്. അങ്ങനെ ഒറ്റക്ക് കറങ്ങി നടക്കൊന്നും വേണ്ട, ഞാനും കൂടെ വരാം. വക്കീൽ വന്നാൽ ശരിയാവില്ല. വക്കീൽ വന്നാൽ ശരിയാവും. ഞാൻ വന്ന് തൊലക്ക്. ഇനി പറ നമ്മളിപ്പോ എവിടേക്കാ പോകുന്നത്? എവിടേക്കാണെന്ന് അവിടെ എത്തുമ്പോ മനസ്സിലാവും. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, വക്കീലിനോടും ഡോക്ടറോടും ഒന്നും വിളിക്കാൻ പാടില്ല. ഒന്നും വിളിക്കാനില്ല, ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഇവിടുത്തെ ചില വമ്പന്മാരുടെ ഒരു സങ്കേതം ഉണ്ടല്ലോ, ആർ കെ നമ്പ്യാരുടെ ഗസ്റ്റ് ഹൗസ്. അവിടെ രാത്രി കാലങ്ങളിൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയണം. ആഹാ, നിർത്തു വണ്ടി. വണ്ടി നിർത്താൻ. വണ്ടി തിരികെ. എനിക്ക് പോണം. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ വണ്ടി തിരിക്കുന്നതാണ് നല്ലത്. ജീവനിൽ കൊതിയില്ല. എനിക്ക് സ്വല്പം കൊതിയുണ്ട്. എന്നാലേ കൊതി തീരുന്നവരെ വക്കീൽ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. വേഗം വരണം, ഞാനിവിടെ തന്നെ നിൽക്കും.